ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചിക്കനാണ്. ചിക്കൻ കൊണ്ട് നമുക്കൊരു ബ്രോസ്റ്റ് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഓയിലൊന്നും ഇല്ലാത്ത പെട്ടെന്ന് നമുക്കൊരു ബ്രോസ്റ്റ് ഉണ്ടാക്കാം. എയർ ഫ്രൈയിലാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം, വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇത് ചിക്കൻ ഇതുപോലെ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസും പിന്നെ ഒരു ലെഗ് പീസും ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ കട്ട് ചെയ്ത് നല്ല തിന്നാക്കി കട്ട് ചെയ്ത് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഒന്ന് ഉപ്പൊക്കെ ഇട്ട് നല്ല ഭാഗത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം. ഇനി വേറൊരു പാത്രത്തിലേക്ക് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കപ്പ് മൈദയിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി പൊടി, ഇത് മാർക്കറ്റിലൊക്കെ ഇപ്പോൾ വാങ്ങാൻ കിട്ടും, അപ്പോൾ അത് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ സവാളയുടെ പൊടിയാണ്, അതും ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പാപ്രിക്ക പൗഡറും വേണം, അതും ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബ്ലാക്ക് സോൾട്ടാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഒരു അര ടീസ്പൂൺ ബ്ലാക്ക് സോൾട്ടും കാൽ ടീസ്പൂൺ വൈറ്റ് സോൾട്ടും ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സാക്കി വെക്കാം. അപ്പോൾ ഇത് വളരെ ഈസിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി നമുക്ക്. ഇനി നമുക്ക് വേണ്ടത് നല്ല തണുത്ത വെള്ളമാണ്. അപ്പോൾ ഇത് ഒരു പാത്രത്തിലേക്ക് നല്ല തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ചിക്കൻ ഇതുപോലെ മുക്കിയ ശേഷം ഈ ഒരു പൗഡർ ഇതിലേക്കാക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കാക്കി നമുക്കതിൽ നിന്ന് ഇനി അതിൽ നിന്നെടുത്ത് വീണ്ടും വെള്ളത്തിലോട്ട് മുക്കി ഇതുപോലെ നമുക്ക് മൂന്ന് പ്രാവശ്യം ഇതുപോലെ ചിക്കൻ ഇങ്ങനെ ചെയ്തെടുക്കണം. അപ്പോൾ നല്ലൊരു കോട്ടിംഗ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചിക്കനിൽ സ്കിന്നൊന്നും ഇല്ലാതെയാണ് നമ്മളിവിടെ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ആക്കിയാൽ നല്ലൊരു സ്കിന്നെല്ലാം ഉള്ളതുപോലെ അങ്ങനെ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ വെള്ളത്തിൽ മുക്കിയ ശേഷം ഈ ഒരു പൊടി എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ചിക്കനിലോട്ട് എല്ലാം പൊടി ഇങ്ങനെ ആക്കിയ ശേഷം നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാ ചിക്കനും ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ചിക്കനൊക്കെ ഇതുപോലെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളിന്ന് ഫ്രൈ ചെയ്യുന്ന എയർ ഫ്രൈയിലാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഓയിലാക്കി കൊടുത്താൽ തന്നെ മതി. ഇനി നമുക്ക് ഈ ഗ്രില്ലിൻ്റെ മുകളിലോട്ട് നമ്മുടെ ചിക്കൻ ഇതുപോലെ വെച്ചുകൊടുക്കാം. അടുത്തടുത്ത് വെച്ചാൽ തന്നെ ഒന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും അടുത്ത് ഇട്ട് വെക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറച്ച് ടൈം എടുക്കും. പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഫോയിലൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്താൽ അതിൽ അടിയിലൊന്നും പിടിക്കാതെ നിൽക്കും. പക്ഷേ അതിലൊക്കെ ടൈം കൂടുതലെടുക്കും. അപ്പോൾ ഇവിടെ ഞാനിതാ 10 മിനിറ്റ് വെച്ചിട്ടുണ്ട്. 10 മിനിറ്റും 180 ഡിഗ്രി ഹീറ്റിലും ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് 10 മിനിറ്റിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഓയിൽ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ ചിക്കനിലേക്കും ഇതുപോലെ ചെയ്ത് കൊടുക്കാം. എല്ലാ ചിക്കനിലേക്ക് ഇതുപോലെ ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അടിഭാഗത്ത് ഇതുപോലെ നമുക്ക് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇത് കരിഞ്ഞു പോവും, അവിടെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് അതിൻ്റെ സ്കിന്നെല്ലാം ഇളകി പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒന്നുകൂടെ എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുക്കാം. അപ്പോൾ ഓയിൽ എല്ലാ ഭാഗത്തും ആക്കിയ ശേഷം നമുക്ക് വീണ്ടും ഇതിലേക്ക് വെച്ച് ഒന്നും കൂടി ചൂടാക്കിയെടുക്കാം. ഒരു ഇപ്പോൾ 15 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച ശേഷം എന്താ 15 മിനിറ്റിന് ശേഷം ഞാൻ വീണ്ടും എടുത്തിട്ട് ഒന്നും കൂടി ബ്രഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ 3 പ്രാവശ്യമെങ്കിലും നമ്മളിതുപോലെ ബ്രഷ് ചെയ്യണം, ഓയിലൊന്ന് ബ്രഷ് ചെയ്യണം. അപ്പോഴാണ് അതിൻ്റെ വേവും കറക്റ്റ് ആകുന്നത്, പിന്നെ അതിൻ്റെ സ്കിന്നിലേക്കും എല്ലാം നല്ല ക്രിസ്പി ആയിട്ടും കിട്ടുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കന് 3 പ്രാവശ്യമായിട്ട് ഞാൻ തിരിച്ചും മറിച്ചും ഇട്ട് ഓയിലൊക്കെ എല്ലാ ഭാഗത്താക്കി അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തതാണ്. അപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മളെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഓയിലിലും ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ് ഫ്രൈ ആയിട്ട് നല്ല ഓയിലിൽ ഇതുപോലെ ഇട്ടാൽ ഈ ഒരു രീതിയിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കുട്ടികൾക്കൊക്കെ നമുക്ക് ഈസിലി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ നമ്മൾ ചിക്കനിൽ അത്ര വലിയ ഫ്ലേവർ ഇല്ല. നമ്മൾ ഉപ്പ് മാത്രമാണ് ഇടുന്നത്, എരിവൊന്നും ഇല്ലാത്ത ആ ഒരു രീതിയിൽ തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ ഇതിൻ്റെ തൊലി ഉണ്ടല്ലോ, നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമ്മൾ ഈ തൊലിയിൽ ഉപയോഗിച്ചത് ബ്ലാക്ക് സോൾട്ടാണ്. ബ്ലാക്ക് സോൾട്ടിന് നല്ലൊരു ഫ്ലേവറാണ്. നിങ്ങൾ ഇതുവരെ ഉപയോഗിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് നോക്കണം. അത് ചില റെസിപ്പിക്കെല്ലാം നല്ല ടേസ്റ്റാണ്, നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.